കൗമുദി ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഈ ഓണക്കാലത്ത് ഇന്ന് എന്നോടൊപ്പം ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്ന ആള് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം വളരെ ആക്റ്റീവാണ് സോഷ്യൽ മീഡിയ ആള്. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡാൻസറാണ്, സ്റ്റേജ് പെർഫോമറാണ്, അതുപോലെ തന്നെ നമുക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ്. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും നമുക്ക് ആളെ കാണാം. നേരെ അവിടേക്ക് പോകാം. മാളവിക മേനോൻ, വെൽക്കം. താങ്ക് യു സോ മച്ച്. ഓക്കെ, തുടക്കം തന്നെ 2012-11 കാലഘട്ടത്തിലേക്ക് വരികയാണ്. ശരിക്കും പറഞ്ഞാല് ഭരതൻ എന്ന് പറയുന്ന പോലെ അത്രയും ലെജൻഡായിട്ട് നിൽക്കുന്ന ഒരു സംവിധായകൻ ചെയ്ത നിദ്ര എന്ന് പറയുന്ന മൂവി, അത് മകനായ സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്യുന്നു. അതിലൂടെ ഒരു എൻട്രി കിട്ടുക എന്ന് പറഞ്ഞാല് ഒരു വളരെ വലിയൊരു ഓപ്പണിംഗ് ആണ്. അതെ, എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ആ ഒരു നിദ്ര എന്ന് പറഞ്ഞ മൂവി ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര, എന്താ പറയാ, ഒരു ക്ലാസിക് ആണ്, പഴയ നിദ്ര. അപ്പോ അത് സിദ്ധാർത്ഥേട്ടൻ ഒന്നുകൂടെ ഒരു ആളുടെ രീതിയിൽ എടുത്തേക്കാണ്, സിദ്ധാർത്ഥേട്ടനും റിമചേച്ചിയൊക്കെ വെച്ചിട്ട്. അതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ, എന്റെ തുടക്കമാണ്. യെസ്, ക്യാമറ അല്ല, ഞാൻ ഫസ്റ്റ് അഭിനയിച്ച മൂവി എന്ന് പറയുന്ന നിദ്രയാണ്. അതും സിദ്ധാർത്ഥേട്ടൻ കാരണം തന്നെയാണ്, കാരണം ഞങ്ങൾ ഓൾറെഡി എഫ് ബി ഫ്രണ്ട്സ് ആയിരുന്നു അന്ന്. അപ്പോ സിദ്ധുചേട്ടൻ ആ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ എന്റെ അടുത്ത് ചുമ്മാ അങ്ങനെ ചോദിച്ചു, എടാ ഒരു ക്യാരക്ടർ ഉണ്ട്, നമുക്ക് താല്പര്യമാണെങ്കിൽ മാത്രം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ, ഓക്കെ ആയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3 ഡേയ്സ് ഞങ്ങൾ അങ്ങനെ പോയി സ്റ്റാർട്ട് ചെയ്യായിരുന്നു ചെയ്ത. മൂവി ഈസ് ഒബ്വിയസ്ലി ഭയങ്കര ഒരു ഭയങ്കര രസമായിട്ട് എടുത്തിരിക്കുന്ന ഫിലിമാണ്. അതിന്റെ ഭാഗമാവാൻ പറ്റി, എനിക്ക് അതിൽ അങ്ങനെ വലിയ ക്യാരക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓപ്പണിംഗ് അതിലൂടെ വന്നത് ഒരു അതും ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഷൂട്ടിന് ചെല്ലുന്ന ദിവസം അപ്പോ ഷൂട്ട് കാണാനും കൂടെ പോവാണ്, അപ്പൊ ഞാനും എന്റെ ഫാമിലിയായിട്ട് ഇങ്ങനെ പോയി. പിന്നെ അന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ആർട്ടിസ്റ്റുകള്. അപ്പൊ എനിക്ക് ചെന്ന് ഞാൻ ആദ്യം തന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ, എന്താ പറയാ, കൊറേ ആർട്ടിസ്റ്റുകാരും അങ്ങനെ അഭിനയിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു തവണ കാണുന്ന ഒരു വണ്ടറിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ എന്തോ അന്ന് അങ്ങനെ ചോദിച്ചു, പറഞ്ഞു തലയാട്ടി ചെയ്യാൻ ചേട്ടാ എന്ന് പറഞ്ഞു, അങ്ങനെ തുടങ്ങി. അന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചായിരുന്നോ എന്റെ കരിയർ ഇതാകുമെന്ന്? ഒരിക്കലും ഇല്ല. അന്ന് ജസ്റ്റ് അഭിനയിച്ചു പോവുക അല്ലേ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുന്നേ കലാപരമായിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ്? ഞാൻ ഒരു 3 വയസ്സ് തൊട്ട് ഭരതനാട്യം പഠിച്ചിരുന്നു. അതും ഈ പറഞ്ഞ പോലെ അച്ഛനമ്മയുടെ താല്പര്യത്തിലായിരുന്നു, എന്താ പറയാ. പിന്നെ പതുക്കെ പതുക്കെ എനിക്ക് ഇഷ്ടം, എനിക്ക് എന്റെ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്ത് തുടങ്ങി എനിക്ക് എന്താണ് ആവശ്യം. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ എന്താ ചെയ്യണ്ടേ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആണ്, അന്നത്തെ പോലെ അല്ലല്ലോ. കൃത്യമായ ഒരു പാത അതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഗൈഡ് ചെയ്ത ഡെഫിനറ്റ്ലി പാരന്റ്സ് തന്നെയാണ്. കൂടുതൽ സപ്പോർട്ട്, കൂടുതൽ സപ്പോർട്ട് അമ്മയും അച്ഛനും തന്നെയാണ്. പിന്നെ എന്താ പറയാ, കുറച്ച് പുറമെ ഇപ്പോ എന്ന് പറഞ്ഞാൽ വെൽവിഷേഴ്സ് ആയിട്ട് കുറെ പേരുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരും അങ്ങനെ ഈ പറഞ്ഞ പോലെ ഡാൻസ് അങ്ങനെ പഠിച്ചിരുന്നു. ഡാൻസ് പഠിക്കുന്ന സമയത്തും എനിക്ക് ഓഫേഴ്സ് വന്നിരുന്നു ചെറുപ്പത്തിലൊക്കെ, കൊച്ചിലെ. പക്ഷെ അന്നൊന്നും ഞാൻ ഒന്നിനും, എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞ ഒരു റിസർവ്ഡ്, ഇൻട്രോവേർട്ട് എന്ന് മുഴുവൻ പറയില്ല, ബട്ട് കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. അധികം സംസാരിക്കാനും കുറച്ച് ഷൈ ഒക്കെ ആയിട്ട്. അപ്പൊ അന്നൊക്കെ ഞാൻ നോ, ഞാൻ ചെയ്യില്ല, വേണമെങ്കിൽ അമ്മച്ചനും പോയി ചെയ്തോ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പറഞ്ഞത്. ആൽബംസും അതുപോലെ എന്താ പറയാ, ഡിവോഷൻ ആൽബംസും, പിന്നെ ചൈൽഡ് കുട്ടി കഥാപാത്രങ്ങളൊക്കെ വന്നു ഫിലിമിൽ, അന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇപ്പോ നിദ്ര എന്തോ അതിലായിരിക്കും തുടങ്ങാൻ ഉണ്ടായിരുന്നത്, അങ്ങനെ തുടങ്ങി. അതിനു മുന്നേ ചാൻസസ് വന്നു, പക്ഷേ നിദ്രയിലാണ്. അതിനു മുമ്പൊന്നും എനിക്കൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ട് ഉണ്ടാവില്ലായിരിക്കും യെസ് പറയാൻ. നിദ്രയിലും മാളവിക തന്നെയാണ് പറഞ്ഞതല്ലേ നമുക്കിത് ചെയ്യാം എന്ന് പേരൻസിനോട്? അതെ, നമുക്ക് ചെയ്ത് നോക്കാം എന്തായാലും. ഇത്രയും നമ്മളെ ഫ്രണ്ടിൽ ഉള്ള ഒരാളെ ചോദിച്ചു, അതും നല്ല, എന്താ പറയാ, നല്ല മൂവിയാണ്. ഐ നോട്ട് ട്രൈ എന്നുള്ള രീതിയിൽ തുടങ്ങിയതാ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് പബ്ലിസിറ്റിക്കും എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരെയും നമുക്ക് അറിയാം. ഓക്കെ, അതില് മാളവികയെ സംബന്ധിച്ച് വളരെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. പ്രത്യേകിച്ചും എനിക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് അതില് ഫോട്ടോഷൂട്ട്സ് എങ്ങനെയാണ്? ഓരോ ഫോട്ടോഷൂട്ടുകൾ ഇത്രയും, എന്താ പറയാ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെന്നുണ്ടെങ്കിൽ അത്രയും വൈറലായി മാറുന്നത്, അതിപ്പം പ്ലാൻ ചെയ്യുന്നതാണോ എനിക്ക് ഈ ആഴ്ച, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, അത് വൈറലാവുന്ന എനിക്ക് തോന്നുന്നു നാട്ടുകാരെല്ലാവരും തന്നെയാണ് വൈറലാക്കി തരുന്നത്. ഞാൻ ഒരിക്കലും എന്താ പറയാ, ഇന്ന ഷോട്ട് നമ്മളിത് വൈറലാക്കും എന്നൊന്നും പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത്, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാനും ചെയ്യില്ല, ഒന്നിനും ചെയ്യില്ല. എന്താ, ജസ്റ്റ് ഗോ വിത്ത് ദി ഫ്ലോ എന്നുള്ള രീതിയിലുള്ള ഒരാളാണ് ഞാൻ.
ഇപ്പൊ എന്താ പറയാ, നാളത്തെ കാര്യം ഇന്നേ പ്ലാൻ ചെയ്ത് വെക്കുന്ന ആൾക്കാരാണോ പലരും എനിക്കറിയുന്നവര്. ഒരു സ്ട്രിക്ട് ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് ഞാൻ അങ്ങനെയല്ല, ഞാൻ ഞാൻ അതുകൊണ്ട് ചോദിച്ചത്, കാരണം ഇപ്പൊ മന്ത്ലി വൺസ് എന്തായാലും എനിക്കൊരു ഫോട്ടോഷൂട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്ന രീതിയിൽ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞതുകൂടെ അതാണ് ഞാൻ കുറച്ചൊക്കെ എന്ന് പറയാം. കാരണം എനിക്ക് എപ്പോഴാണോ എന്തെങ്കിലും ഒരു റീല് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ ചെയ്യും. ഫോട്ടോ എടുക്കാൻ തോന്നുന്നു, എനിക്ക് ഫോട്ടോ എടുക്കാനേ എനിക്ക് ഫോട്ടോ എടുക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എടുക്കില്ല. അപ്പൊ പലരും ഈ പറയണേക്കാം ഞാൻ ഒരു ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്യാത്തേന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ആ അങ്ങനെയുണ്ട്, അതായത് നമ്മള് അങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് എത്ര ഇടും, ഞാൻ ചെയ്യുന്നില്ല. ആ എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഇടും, ഇല്ലെങ്കിൽ ഇല്ല. അക്കൗണ്ട് ആരാ ഹാൻഡിൽ ചെയ്യുന്നത്? അത് ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഫോട്ടോഷൂട്ടിന്. കാരണം ചില കമന്റുകൾ കാണുമ്പോൾ എനിക്കറിയാം അത് ഡയറക്റ്റ് ആണ്, ചിലർക്കുള്ള ചുട്ട മറുപടികൾ കൊടുക്കുന്നതാണ്. ചിലർക്ക് കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. അത് എങ്ങനെയുള്ള ആൻസേഴ്സ് ആണ് കൂടുതൽ പ്രൊവോക്ഡ് ആവുന്നത് ശരിക്കും പറഞ്ഞാല്? മാളവിക എന്താ പറയാ, എനിക്ക് പേഴ്സണലി ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അത് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതാണ്. ശരി, എന്നെ കുറിച്ച് അത് അറിഞ്ഞ അവര് കറക്റ്റ് ആണ് പറയുന്നതെന്ന് വെച്ചാൽ ഓക്കെ, നല്ല രീതിയിലാണ് പറയുന്ന വെച്ചാൽ ഞാനത് ഓൾ ഇയേഴ്സ് ഞാൻ കേൾക്കും. അത് ശരിയാണെങ്കിൽ ഓക്കെ, ഐ അഗ്രി, അതെന്റെ ഇതാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ഈ എന്താ പറയാ സ്പ്രെഡ് ചെയ്യുന്ന സ്വഭാവം, അതുപോലെ എന്താ പറയാ ഇങ്ങനെ തോണ്ടി തോണ്ടി നമ്മൾ ഇങ്ങനെ അനാവശ്യമായിട്ട് ചൊടിയാനായിട്ട്, അതെ ഇവർക്ക് ആക്ച്വലി ഒരു പണിയില്ലാത്ത ഇരിക്കുന്നവരാണ് ഈ വന്നിരുന്ന് കമന്റ് ചെയ്യുന്നത്. അപ്പോ എനിക്കെന്നല്ല പലർക്കും ഉള്ള അനുഭവമാണ്. ഈ അടുത്താണ് എനിക്ക് കുറച്ച് കൂടുതലായിട്ട് കിട്ടി തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇതൊരു മാഫിയ തന്നെ എന്റെ പിന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെ ഗായത്രി പറഞ്ഞിരുന്നില്ലേ, ഞാൻ അത് ചോദിക്കാൻ, മുഖ്യമന്ത്രി ഇടപെടണം, മുഖ്യമന്ത്രി ഇടപെടണം എന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ്. ആക്ച്വലി ഗായത്രി പറഞ്ഞ അബ്സല്യൂട്ട്ലി റൈറ്റ്. കാരണം കറക്റ്റ് ഒരു സ്ട്രിക്ട് റൂൾ ഇതിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കിടന്ന് കാണിക്കുന്നവരൊക്കെ ഒരു ഇത് കുറയും നന്നായിട്ട്. കാരണം അവർക്ക് പേടിയില്ല, എല്ലാത്തിനും ഒരു എന്താ പറയാ ഇങ്ങനെ അയച്ചു വിട്ടേക്കുക എന്നുള്ള രീതിയിൽ വായ തോന്നി. ഇതൊക്കെ വിളിച്ച് പറയാ അവര് ഫാമിലിയിലുള്ളവരില്ലല്ലോ എന്തായാലും പറയുന്നത്, അപ്പൊ പിന്നെ അവർക്ക് എന്താ എന്നുള്ള രീതിയിലാണ്. സ്ട്രിക്ട് റൂൾ വന്നാൽ വളരെ നന്നായിരിക്കും. മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി, സൂപ്പർ സ്റ്റാർസ്, ആരും ഒന്ന് കാണാൻ പോലും കൊതിക്കുന്ന ആക്ടേഴ്സ് ആണ്. മാളവിക മേനോനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചു. റീസെന്റ് ഇറങ്ങിയ ആറാടുകയാണ് ആറാട്ട് പാപ്പൻ, പിന്നെ സി ബി ഐ അല്ലേ, ഈ റീസെന്റ് വന്ന മൂന്നുപേരായിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ. വളരെ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എപ്പോഴും നമുക്ക് ഒരു ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സന്തോഷം നിറഞ്ഞ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ എനിക്കിപ്പോഴും ഉണ്ടാവും ഒരു ഫീലിംഗ്, നമ്മൾ ഒരു തവണ ഞാൻ അഭിനയിച്ചു ഇവരുടെ കൂടെ കാണാൻ പറ്റി, ഈ മൂവിയില് ഒരുമിച്ച് ചെയ്തു എങ്കിൽ കൂടെ സ്റ്റിൽ നമുക്ക് എപ്പോഴും ആ ഒരു സൂപ്പർ സ്റ്റാർസ് നമ്മുടെ മുന്നിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാണ്ടൊന്നും ഇങ്ങനെ എണീറ്റ് പോകുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. എനിക്ക് കുറച്ച് റെസ്പെക്ട് കൂടിയിട്ടുള്ള ഇഷ്യൂ ആണ് സ്റ്റാർസ്. അതായത് ഈ പറഞ്ഞ പോലെ നമ്മള് ചെറുപ്പം മുതലേ ഇങ്ങനെ കണ്ടു വളർന്ന ആൾക്കാരാണ്. അതെ അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല മൂവിലേക്ക് വരുന്നതൊന്നും. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഈശ്വരന്റെ ഒരു ഭാഗ്യം അങ്ങനെ ചെയ്യാൻ എനിക്ക് ഓഫേഴ്സ് വന്നതും ഇവരായിട്ട് ചെയ്യാൻ പറ്റിയതും. ഇനിയും ഒരുപാട് ചെയ്യണം. കാരണം ഐ നോ ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടാണ്. സി ബി ഐയിൽ ഇപ്പം മമ്മൂക്കയുടെ ഫിലിമിൽ ചെയ്തു, അതും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഭയങ്കര ലെജൻഡിക് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം എടുത്തൊരു പാർട്ടാണ് സി ബി ഐ 5. അപ്പം അതിൻ്റെ ഭാഗമായി പിന്നെ ആറാട്ടിലായാലും, ആറാട്ട് വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ലാലേട്ടൻ്റെ കൂടെ ഒരുമിച്ച് ചെയ്യുന്നത്. അമ്മയിലും ഇതിലൊക്കെ ഡാൻസ് പെർഫോമൻസ് മുമ്പ് ചെയ്തിട്ടില്ല, ബട്ട് അഭിനയിക്കുന്നത് ഈ പറഞ്ഞ പോലെ കൊറേ കേട്ടിട്ടുണ്ട്. നമ്മളുടെ ലാലേട്ടന്റെ ഒരു വിരലിറങ്ങിയാലും അത് അഭിനയമാണ്, നേരിട്ട് അങ്ങനെ കാണാൻ പറ്റി ലാറാട്ടിലൂടെ. പിന്നെ സുരേഷേട്ടനും, സുരേഷേട്ടനായിട്ട് ആക്ച്വലി പാപ്പല എനിക്ക് സീനില്ല, അതിന്റെ ഒരു വിഷമമുണ്ട്. ബട്ട് സ്റ്റിൽ മൂവിയുടെ ഭാഗമായി. അഗെയിൻ ജോഷി സാറിന്റെ ഫിലിമാണ്, അതെടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ്. ഞാൻ കേട്ടതും നേരിട്ട് കണ്ടതും ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. അതായത് നല്ല കാര്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതായത് ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ജോഷി സാർ അത്രയും ലെജൻഡായിട്ടുള്ള ഒരു ഡയറക്ടറാണ്. നമ്മൾ ഡയറക്ടേഴ്സിന്റെ ഡയറക്ടർ എന്നാണ് പറയപ്പെടുന്നത്. ആ രീതിയിൽ ഒരുപാട് ക്വാളിറ്റീസ് കേട്ടിട്ടുണ്ട്, അതൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഈ എന്താ പറയാ കുറച്ച് ചൂടാണ് എന്നുള്ളത് ഞാൻ പൊതുവെ എല്ലാവരും പറയുന്ന കേൾക്കാറുണ്ട്. പക്ഷെ അതാണ് എനിക്ക് ഡിഫറെന്റ് ആയിട്ട് തോന്നിയത്. അത് വന്നിട്ട് ആള് നോർമലി നമ്മള് എപ്പോഴാ നമുക്ക് എപ്പോഴെങ്കിലും ചൂടാവേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ചൂടാവില്ലേ,
അതുപോലെ തന്നെ ഞാനും കണ്ടുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ അത്ര ഞാൻ ആദ്യം പൊറിഞ്ചു ചെയ്യാൻ പോയപ്പോ എനിക്ക് ഭയങ്കര എല്ലാവരും എന്നെ പേടിപ്പിച്ച് പേടിപ്പിച്ചാ വിട്ടിരുന്നത്. സൂക്ഷിച്ചാരണം, മര്യാദക്ക് ചെയ്യണം, തെറ്റ് കൈരാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആകെ പേടിച്ചിട്ടാ സെറ്റിൽ പോയിരുന്നതും. ബട്ട് ഭയങ്കര രസമായിരുന്നു, അതിന്റെ ടോട്ടലി ആ പെർസെപ്ഷൻ മാറ്റി കളഞ്ഞ ഒരു സെറ്റായിരുന്നു പൊറിഞ്ചു. അപ്പൊ ഒന്നും കൂടെ ജോഷി സാറിന്റെ കൂടെ ഇപ്പൊ പാപ്പറ്റില് വർക്ക് ചെയ്യാൻ പറ്റി. ഇനിയും ജോഷി സാറോട്ട് ഒരുപാട് പടങ്ങൾ വരട്ടെ. ഓക്കെ, ഒരു ആക്ട്രസ് എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ചാണ്. മാളവിക മേനോൻ അക്കാര്യത്തിൽ സക്സസ് ആണ്. ഓക്കെ, ഇത് സ്റ്റോറീസ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു രഹസ്യം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ സക്സസ്ഫുള്ളി പിടിച്ചു നിൽക്കുക എന്ന് എന്നെ പറഞ്ഞു അത് ഇല്ല, ഐ ഡോണ്ട് തിങ്ക് സോ. എന്താ പറയാ, സ്റ്റിൽ സർവൈവിംഗ് ഇൻ ദ ഇൻഡസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം. നോട്ട് സോ സക്സസ്ഫുള്ളി ഹോൾഡിംഗ്. എനിക്ക് വരുന്ന മൂവീസിൽ എനിക്ക് നല്ലത്, എനിക്ക് ഓക്കെ ആണ്, എനിക്ക് കംഫർട്ടബിൾ ആണ്, അതായത് എനിക്ക് ചെയ്യാൻ പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നുന്ന ഫിലിംസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത് സോ ഫാർ. അതിൽ യെസ് എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, അതായത് എടുക്കണ്ടായിരുന്നു എന്ന് തോന്നിയ ഫിലിംസ് ഉണ്ട്, അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ആദ്യം ഞാൻ കേൾക്കുന്നതും പിന്നെ അത് എടുത്തു വരുമ്പോ അല്ലെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ടു ഡേയ്സിൽ നമുക്ക് മനസ്സിലാവും അത് പറഞ്ഞ പോലെ അല്ലല്ലോ എടുക്കുന്നത്, എന്റെ ക്യാരക്ടർ ഇങ്ങനെ അല്ലല്ലോ എനിക്ക്, അല്ലെങ്കിൽ ഇത്ര അല്ലല്ലോ ഇതിനേക്കാളും കൂടുതൽ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുമ്പോ അങ്ങനത്തെ മൂവീസ് പ്രതികരിച്ചിട്ടുണ്ടോ? അത് ചിലടത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഈ കുറവ് ഭാഗം വരുന്നിടത്ത് ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള റീസൺ ആ സമയത്ത് അവർ തരികയും ചെയ്തിരുന്നു. അതല്ലാതെ നമുക്ക് ഒരു ഹോൾ മൂവി വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന അവസ്ഥയില്ലേ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഏതെങ്കിലും ഓഫേഴ്സ് വന്നിട്ട് സ്റ്റോറി കേട്ടു, തൽക്കാലം ഒന്നെങ്കിലും ഡേറ്റിംഗ് ഇഷ്യൂസ് ക്ലാഷ് വന്നിട്ടോ അല്ലെങ്കിൽ കഥയെ ക്യാരക്ടർ ഇഷ്ടപ്പെടാഞ്ഞിട്ടോ അത് മാറ്റി വെച്ചു, മറ്റൊരാൾ ചെയ്തു, പിന്നീട് അത് സ്ക്രീനിൽ വന്നപ്പോൾ ഞാൻ തന്നെ ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെ നഷ്ടബോധം തോന്നുന്ന ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടോ? മൂവി ഞാൻ പറയുന്നില്ല, പറയുന്നില്ല, ചെയ്യാണ്ട് വിട്ടിട്ടുണ്ട്. അത് ഇഷ്ടക്കേടുകൊണ്ടല്ല, 100% ഇഷ്ടമായിരുന്നു ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റാത്ത എന്താ പറയാ, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, വേറെ കമ്മിറ്റ് ചെയ്ത വർക്ക് ഫിനിഷ് ചെയ്യാണ്ട് എനിക്ക് ഈ വിളിച്ച മൂവിയിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പോ ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി വരും, എന്നിട്ട് ഇത് സ്കിപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 2 films പോയിട്ടുണ്ട്, അത് സച്ചി സാറിന്റെ ഒരു മൂവിയായിരുന്നു. അതെ, അപ്പോ നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റിന് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ഡയറക്ടറാണ് കൂടെ വർക്ക് ചെയ്യാൻ, അത്രയും നല്ലൊരു മനുഷ്യനാണ്. അപ്പോ ആളുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ മലയാളം ആൻഡ് തമിഴ് അല്ലെ, രണ്ടിലും അഭിനയിച്ചിട്ടുണ്ട്, കംഫർട്ടബിൾ ഇവിടെ തന്നെയാണോ? ആക്ച്വലി രണ്ടും കംഫർട്ടബിൾ തന്നെയാണ്, കാരണം എനിക്ക് നമ്മളുടെ നാട് എന്ന് പറയുന്നത് അതൊരു വൈബ് ഉണ്ട്, മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു കംഫർട്ട് ആണ്. പ്ലസ് തമിഴ്നാട്ടിൽ പോയപ്പോഴും എനിക്ക് തമിഴും ഇഷ്ടമാണ്, അപ്പോ എനിക്ക് എന്താ പറയാ, ഞാൻ ഒരു വെസലില് വെള്ളം ഒഴിച്ച് വെച്ച് ആ വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എന്നെ കാണാറുള്ളത്. കാരണം ഐ ബ്ലെൻഡ് അലോങ് വിത്ത് എനിത്തിങ്, അതെ. അപ്പോ റെഡി ആണെന്നല്ല, ആവും, ഞാൻ മനഃപൂർവ്വം ആണോ അല്ലോ എന്ന് എനിക്കറിയില്ല, ബട്ട് ആവുന്ന ഞാൻ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നോ ബിഗ് സീൻ. പിന്നെ കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാച്ചുറലി ഐ എം കംഫർട്ടബിൾ, അത് അതല്ലാതെ എന്നെ ആരെങ്കിലും അൺകംഫർട്ടബിൾ ആക്കാൻ നോക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു ഇഷ്യൂ വരാറുള്ളൂ. തമിഴ് അറിയോ? തമിഴ് അറിയാം അറിയാം. അത് ഇൻഡസ്ട്രിയിൽ ചെന്നതിന് ശേഷം പഠിച്ചതാണോ അതോ നേരത്തെ അറിയോ? ഇൻഡസ്ട്രിയിൽ ചെന്നതിന് ശേഷമാണ് ഞാൻ കുറച്ച് നന്നായി പഠിച്ചത് ഫസ്റ്റ് മൂവിയില്, കാരണം ഒരു 40-42 days ഷൂട്ട് ഉണ്ടായിരുന്നു ട്രിച്ചി ഏരിയ, അതും ഒരു വില്ലേജ് മൂവി, വില്ലേജ് സബ്ജക്ട് ആണ്, വെയിലും ഒക്കെ കൊണ്ട് എന്താ പറയാ പക്ക തമിഴ്നാട്ടുകാരിയായിട്ട് ചെയ്തൊരു ഫിലിമാ. അപ്പോ അതില് ഡെയിലി അവരായിട്ട് ഇന്ററാക്ട് ചെയ്ത് സംസാരിച്ച അവിടെ പിന്നെ മനസ്സിലാവാത്ത ടൈപ്പ് ഓഫ് സാധനം, അതെ അതെ, ഇത് എന്താ പറയാ നാട്ടുമ്പുറമാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവില്ല, കാരണം അവിടുത്തെ ഏജ്ഡ് ആയ ആൾക്കാരൊക്കെ പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. നോർമൽ ഒരു ചെന്നൈ തമിഴ് ഉണ്ടല്ലോ, അത് ഓക്കെ, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, നന്നായി തമിഴ് പറയുന്നുണ്ടല്ലോ ഫസ്റ്റ് മൂവിലെ. ബട്ട് ദെൻ അതിനു മുമ്പേ എനിക്ക് ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് അത്യാവശ്യം തമിഴ് സോങ്സും ഒക്കെ കേൾക്കുന്ന ഒരാളാണ്, എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോ അങ്ങനെ കേട്ടതിന്റെയും എവിടേക്കും ഉള്ളിൽ കിടന്നിട്ടുണ്ടാവാം, ഇറ്റ് ഹെൽപ്ഡ് മേ ബി.
ഓണം കൂടുതൽ ആഘോഷിക്കുന്നത് കുറേ പേർ ലൊക്കേഷനിലായിരിക്കാം, അല്ലെങ്കിൽ പല ടൈമിൽ വീട്ടിലാഘോഷിക്കാൻ. ചിലപ്പം നോർമലി നമ്മളെല്ലാവരും ചോദിക്കുന്നത് വീട്ടുകാരോടൊപ്പമുള്ള ഓണമാണ്. ഞാൻ ചോദിക്കുന്നത് ലൊക്കേഷനിൽ മറക്കാനാവാത്തൊരു ഓണം ഏതായിരിക്കും? ലൊക്കേഷനിൽ സത്യം പറഞ്ഞ ഓണം ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഫുൾ വീട്ടിൽ തന്നെയായിരുന്നു. ആ വീട്ടിലായിരുന്നു സെലിബ്രേറ്റ്. ഒന്നല്ലെങ്കിൽ നാട്ടിൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഓണ സമയത്ത് ഞാൻ പുറമെ എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ അങ്ങനെ സെലിബ്രേഷൻ ഷോസ് ഉണ്ടാവും. അല്ല, ഷൂട്ട് തന്നെ. ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ അവിടെ നമ്മൾ ഈ പൂക്കളം സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. ഐ തിങ്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് ഓണം സമയത്ത്, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ ഓണം ഇല്ലായിരുന്നു ആക്ച്വലി. സെറ്റ് ചെയ്ത് തരുമോ സദ്യ എന്തെങ്കിലും? ഓണം അവിടെ ഫുൾ ഹെക്ടിക് ഷൂട്ട് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു, പൂക്കളൊന്നും ഉണ്ടാക്കില്ല ആക്ച്വലി. അതിന്റെ നമുക്ക് പെട്ടെന്ന് ലൊക്കേഷനിലാവുമ്പോ പെട്ടെന്നേ നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ വരും. നമ്മുടെ നാട്ടിലെ ഫെസ്റ്റീവ് സീസൺ നടക്കുമ്പോ ഓണം നാട്ടിലായിരുന്നെങ്കിൽ എന്നുള്ളൊരു തോട്ട് പെട്ടെന്ന് ഇവിടേക്ക് എത്തും. അതല്ലാതെ വീട്ടിൽ തന്നെയായിരുന്നു. കൊടുങ്ങല്ലൂരാണ് സ്ഥലം അല്ലേ? കൊടുങ്ങല്ലൂർ ഭരണി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയൊരു ഉത്സവമാണ്. പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ പോയിട്ടില്ല. പോകാനുള്ള ഭാഗ്യം കിട്ടിയില്ല. പോയിട്ടില്ല ആക്ച്വലി. പറയാൻ മടിയുണ്ട്. കൊടുങ്ങല്ലൂർക്കാർ ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ കൊടുങ്ങല്ലൂർക്കാരെയായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ മോശമാണ്. അതെ, പക്ഷെ അങ്ങനെയല്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ക്ഷേത്രത്തേക്കൊന്നും ആ സമയത്ത് അടുക്കാൻ പറ്റില്ല. അമ്പലത്തിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ വരെ നമുക്ക് അടുക്കാൻ പറ്റില്ല ആൾക്കാരും ഉണ്ട്. അപ്പോ എന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് അപ്പൊ വിടാറൊന്നുമില്ല. അങ്ങനെ തിക്കും തിരക്കും ഒക്കെ ആയിട്ട് എനിക്കൊന്ന് കൂടുതലും വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലും സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? ഇനി ഓണാഘോഷത്തിലേക്ക് വരികയാണെങ്കിൽ സദ്യയിൽ വിളമ്പുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫസ്റ്റ് 3 വിഭവങ്ങൾ ഏതൊക്കെയായിരിക്കും? ഈശ്വര, ഓണത്തിന് ഇതൊക്കെ വിളമ്പുന്നതാണോ എന്ന് ഞാൻ ആലോചിക്കട്ടെ. കൂട്ടുകറി ഇഷ്ടാ, വിളമ്പില്ലേ? ആ, കൂട്ടുകറി വിളമ്പ്. ഓക്കെ, പിന്നെ മാമ്പഴം പച്ചടി. മാമ്പഴപ്പുളിശ്ശേരി, കൂട്ടുകറി, പുളിഞ്ചി. ഇതിൽ ഏതെങ്കിലും ഉണ്ടാക്കാറിയോ? ഞാൻ റെസിപ്പി ചോദിക്കുക? റെസിപ്പി ഒന്നും ചോദിക്കരുത്, ഹെൽപ്പ് ചെയ്ത് ഞാൻ ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ കൊറോണ സമയത്തൊക്കെ ഞാൻ ട്രൈ ചെയ്തു കുറച്ച് തോരൻ ഐറ്റംസ്. തോരൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ചെറുതായിട്ട് ക്യാബേജും ബീട്രൂട്ടും ഒക്കെ, അല്ല സോറി, ക്യാബേജും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ ട്രൈ ചെയ്തിരുന്നു. മോശമില്ലാണ്ട് വന്നു. നന്നായിരുന്നു. വീട്ടിൽ സഹായിക്കാറുണ്ടോ? വീട്ടിൽ സഹായിക്കാറുണ്ട്. യെസ്, അമ്മയോട് ചോദിക്കാൻ പറയണ്ട. അമ്മ ഇവിടെ ഇല്ലല്ലോ. ഒന്ന് രണ്ട് ഓണത്തിന്റെ പഴഞ്ചൊല്ലുകൾ ചോദിച്ചാൽ ഫില്ലിൻ ദ ബ്ലാങ്ക്സ്. ദൈവമേ. അത്തം പത്തിന് ഡാഷ്. തിരുവോണം. ഡാഷ് വിറ്റും ഓണം ഉണ്ണണം. ഡാഷ് വിറ്റും ഓണം ഉണ്ണണം. ഡാഷ് വിറ്റും ഓണം ഉണ്ണണം. കായലാണ് തുടങ്ങുന്നത്. 2 അക്ഷരമുള്ള വാക്കാണ്. കായന്നാണോ? കായല്ല, കായം. കാളം വിറ്റും ഓണം ഉണ്ണണം. കേട്ടിട്ടില്ലല്ലേ? അറിയില്ലായിരുന്നു. ഓക്കെ. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും ഡാഷിന് കുമ്പിളിൽ തന്നെ കഞ്ഞി. ഇതെന്താ? ക്ലൂ ക്ലൂ ക്ലൂ. ഓണത്തിനിടയ്ക്ക് ഡാഷ് കച്ചവടം. അത് ഡാഷ് ഇടണ. നമ്മുടെ ദാദിഷേക്കാടൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കാസറ്റിന്റെ പേര് ഇതാണ്. ദേമാവേൽ കമ്പത്ത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അപ്പൊ ഞാനൊരു 5 പഴഞ്ചൊല്ല് പഠിപ്പിച്ചതെന്നെ കാശ്. ഇനി ഡാൻസറാണ്. സ്റ്റേജിൽ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആക്ടേഴ്സ് ഒക്കെ ആയിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഫണ്ണി മൊമെന്റ്സ്. അത് ഇവിടെ പറയണോ? പറയണം, പറയണം. അബദ്ധം പറ്റിയിട്ടുണ്ട്. പറ്റും. സ്വാഭാവികം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഇതിപ്പോ കുറച്ച് സ്റ്റേജ് ഷോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു തവണ ഒരു ടീം, അതായത് ഈവനിങ് ഷൂട്ട് എന്ന് പറഞ്ഞിട്ട്, എന്റെയാണ് ഫസ്റ്റ് ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വെളുപ്പിന് വരെ ഇരുത്തിയിട്ട്, എന്താണ് അവസാനം കഴിയുന്നതിന് ഫസ്റ്റ് ഷൂട്ട് ആയിട്ട് എന്റെ അടുത്തു ഷൂട്ട്. ഷൂട്ട് ആണോ സ്റ്റേജ് ഷോ ആണോ? അല്ല, ഡാൻസ്. സ്റ്റേജ് ഷോ. ഡാൻസ് സ്റ്റേജ് ഷോ. ആ ഓക്കേ, മനസ്സിലായി. അതായത് ഷൂട്ട് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങള് പ്രാക്ടീസ് ചെയ്യുന്നു. അതായത് നമുക്ക് സമയം ഒട്ടും ഉണ്ടായിരുന്നില്ല പഠിക്കാനുള്ളത്. അപ്പോ അന്ന് എപ്പോഴോ ഉച്ച തൊട്ട് പ്രാക്ടീസ് തുടങ്ങി ഈവനിങ് ഒരു 4-4 ഇപ്പൊ ഞാൻ പ്രാക്ടീസ് നിർത്തി. എന്നിട്ട് ട്രാവൽ ചെയ്യാനുണ്ട്. അതായത് ഹോട്ടലിൽ പോയി ഫ്രഷപ്പ് ആയിട്ട് വേണമെങ്കിൽ ലൊക്കേഷനിലേക്ക് പോവാൻ ഡാൻസിന്റെ. എന്താ പറയാ, കത്തിച്ച് വിട്ട് ബ്രീത്ത് പോലും എടുക്കാത്ത രീതിയിൽ വിട്ടിട്ട് ഫ്രഷ് ആയി ഉടനെ അവിടെ ചെന്ന് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡിയായി ഇരിക്കുക. ഇപ്പൊ ഫസ്റ്റ് നമ്മുടെ ആണല്ലോ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ റെഡിയായി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതും സ്റ്റെപ്സ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല. പിന്നെ രാത്രി 12 മണി, 1 മണി, 2 മണി, രണ്ട് രണ്ടരയായപ്പോ എനിക്ക് കോള് വന്നു. അപ്പോ ചോദിച്ചു, ഫസ്റ്റത്തെ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് 2:30 എന്നാ ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അതായത് ആ ഒരു റെസ്റ്റ് ടൈമിൽ കിട്ടിയിട്ട് ഞാൻ വരികയാണെങ്കിൽ ഓക്കെ ഫൈൻ, അതെന്തെങ്കിലും ആവട്ടെ പോട്ടെ. നമ്മളെ ചോദ്യം വന്നിട്ട് അപ്പോ വിളിച്ചപ്പോ എനിക്ക് വലിയ ബോധമുള്ള അവസ്ഥയിലൊന്നും ആയിരുന്നില്ല. ഉറക്കത്തിന്റെ ഇടയിൽ വന്ന് മാളവിക ഡാൻസ് റെഡി എന്ന് പറഞ്ഞ് വിളിച്ചു. ചെന്തു സ്റ്റേജില് കയറി. അതായത് എനിക്ക് തോന്നുന്നു ഒരു 3 സോങ്സ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെഡ്ലി ആയിരുന്നു കളിക്കുന്നത്. അത്യാവശ്യം ടൈമും ഉണ്ട്. അപ്പോ 1-2 സോങ് ഞാൻ അത്യാവശ്യം പൂർത്തിയാക്കി. 2-ാമത്തെ സോങ് ഒരു പകുതി ആയപ്പോ എന്റെ കിളിപോയി. എന്റെ കിളിപോയി എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സ്റ്റെപ്സ് ഒന്നും കിട്ടുന്നില്ല. സ്റ്റേജില് കളിച്ചുകൊണ്ടിരിക്കണ അത് വല്ലാത്തൊരവസ്ഥയാ. എന്താണെന്നറിയില്ല. പിന്നെ എനിക്കറിയില്ല, പെട്ടെന്ന് ബ്ലാങ്ക് ആയി. ഇല്ല ഇല്ല, ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വെച്ച് ഞാൻ കത്തിച്ചു. ഇഷ്ടമുള്ള സാറ് വെച്ച് കത്തിച്ചു. അപ്പം ബാക്കിലുള്ളവര് അവരുടെ സ്റ്റെപ്പ്, അവരവരുടെ സ്റ്റെപ്പ് കളിച്ചു, ഞാൻ എന്റെ സ്റ്റെപ്പ് കളിക്കും. ഷൂട്ട് കട്ട് ചെയ്തു. ഷൂട്ട് കട്ട് ചെയ്തൊന്നുമില്ല, ഷൂട്ട് കണ്ടിട്ട് പിന്നെ ഇനി 2:30 ഷൂട്ട് കട്ട് ചെയ്ത് പിന്നെ ഒന്നുകൂടെ ആദ്യം എടുക്കാൻ തന്നുകഴിഞ്ഞാൽ വൻ സീനാണ്. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്സ് വെച്ച് കളിച്ചു. ഇനിയിപ്പം വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കാനുള്ളത്, പുതിയ പ്രോജക്ട്സ്? പുതിയത് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഇറങ്ങിയത് പാപ്പനാണ്. പാപ്പന് ശേഷം ഇപ്പോ ഇന്ദിര എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഗുരു സോമസുന്ദരം സാറിന്റെയും ആശ ചേച്ചിയുടെയും ഒരു നല്ലൊരു മൂവിയാണത്. അപ്പൊ അങ്ങനെ ഒരു മൂവി ചെയ്തു. പിന്നെ ശിവരാത്രി എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം ഉണ്ട്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം ചാക്കോ, ദീപക് പരമ്പോൾ ഒക്കെ ആയിട്ട്. അപ്പോ മലയാളത്തിൽ ഇതാണ്. ഇനി സ്റ്റോറികൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും വളരെ നല്ല ക്യാരക്ടേഴ്സ് ആയിട്ടൊക്കെ വരട്ടെ. നിരവധി അവാർഡുകളൊക്കെ വാങ്ങട്ടെ. അവാർഡ് വാങ്ങുമ്പോൾ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി അടുത്ത് തന്നെ നമുക്ക് വീണ്ടും ഒരു ഇന്റർവ്യൂ എടുക്കാനുള്ള അവസരം വരട്ടെ എന്ന് പറയുകയാണ് നമ്മുടെ കൗമുദിയുടെ പ്രേക്ഷകരോട്. ഈ ഓണക്കാലത്ത് അവർക്ക് വേണ്ടിട്ട് ഒരു വിഷസ്. കൗമുദി ചാനലിലെ എല്ലാ വ്യൂവേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.